അപ്പോഴേ ശ്രീമതി, മണി 12 കഴിഞ്ഞു, ഉറങ്ങണ്ടേ? ആലപ്പുഴ ജില്ലയിലേക്ക് വിത്ത് പ്രമോഷൻ. ഓ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം. അതിനു മുമ്പ് ചേട്ടനെ കാണാൻ വന്നതല്ലേ? അതെ, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത്. വിജയം വന്നിരിക്കുന്നത് ചേട്ടനോട് പറ. ഇനി എന്താ അടുത്ത പ്ലാൻ? ഹയർ സ്റ്റഡീസിന് ഫോറിനെ പോകണമെന്നാ ചേട്ടന്റെ നിർബന്ധം. യു മസ്റ്റ്. മിസ്റ്റർ ബാബു, ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ. എ മോസ്റ്റ് ലവിംഗ് ബ്രദർ ഐ ഹാവ് എവർ സീൻ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒരാറു മാസം മുമ്പ് ബാബുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? ചെറിയൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ്. അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാ. ഹി വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്. പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാ അദ്ദേഹം സമാധാനപ്പെട്ടത്. ചേട്ടൻ വരുന്നുണ്ട്. അല്ല, മിസ്റ്റർ വിജയനോ? സാർ, ഞാനിന്ന് ചാർജ് എടുക്കാണ്. യെസ് ഐ നോ, ഐ നോ. സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. യു ആർ റോങ്, മിസ്റ്റർ വിജയൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവർ സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത്. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സാർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സാർ, എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട. ബാലേട്ടാ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ വിജയനാകെ വേർത്തു പോയി. എന്തോ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട്. പിന്നെന്തിനായി കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ടാ? ഇതുപോലെ അല്പം സ്വീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്. Thank you.
അത്രയേ ഉള്ളൂ.
ഇതിൽ ഉണ്ടയാണോ അപ്പൂപ്പ? ഉണ്ട്, നെയ്യപ്പം ഒക്കെ ഉണ്ട്. ഹായ്, അതവിടെ വെച്ചേക്ക്, ഞാൻ വന്ന് എടുത്തുതരാം. അമ്മാവനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അവിടെ തെങ്ങേറ്റവും തേങ്ങാ വിട്ടും ഒക്കെ ആയിരുന്നു. ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റയ്ക്കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നത്? ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. നല്ല ശിക്ഷയായി, കൊപ്ര കളത്തി കിടക്കുക. എനിക്ക് ഉച്ച കഴിഞ്ഞ് പോകണം. ആ ബാലൻ രാവിലെ എങ്ങോട്ടാ? എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട്, നാളെ വരികയും. ഓഹോ, അപ്പോ ഞാനങ്ങ് പോകും കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം. അയ്യോ, ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും പുഴയും. എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക്. ആ നോക്കട്ടെ. അമ്മാവന് കാപ്പി ഇല്ല? എല്ലാവർക്കും കൂടെ കുടിക്കാം. വരൂ അച്ഛാ.